നോഹ നബി അലൈഹിസ്സലാമിനോട് ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, നബിയെ, അങ്ങ് ദുനിയാവിൽ 950 കൊല്ലം ജീവിച്ചുവല്ലോ. ഈ ദീർഘകാലത്തെ ജീവിതത്തെ പറ്റി താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, നശ്വരം ഒരു വീടിന്റെ ഒരു വാതിലിലൂടെ അകത്തു കടക്കുകയും മറുവാതിലിലൂടെ പുറത്തു കടക്കുകയും ചെയ്ത പ്രതീതിയാണ് ഈ ജീവിതം എന്നിൽ തോന്നിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ദുനിയാവിനെ സൂക്ഷിക്കുക നിങ്ങൾ. ഹാറൂത്ത് മാറൂത്തിനേക്കാൾ വലിയ മാസ്മരിക ശക്തി ദുനിയാവിനുണ്ട്. ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, വല്ലവരും ദുനിയാവിനെ പ്രേമിക്കുകയും ആ പ്രേമം നീണ്ടു നിൽക്കുകയും ചെയ്താൽ അയാളുടെ കണ്ണുകൾക്ക് ആ പ്രേമത്തിന്റെ അളവനുസരിച്ച് അന്ധത ബാധിക്കും. വല്ലവനും ദുനിയാവിനെ ത്യജിച്ചാൽ അള്ളാഹു അയാൾക്ക് പഠിക്കാതെ തന്നെ ജ്ഞാനവും മാർഗദർശിയില്ലാതെ തന്നെ സന്മാർഗവും നൽകും. ഒരു കാലം വരാൻ പോകുന്നു, അന്ന് കൊല്ലും കൊലയും നടത്താത്ത ഭരണാധികാരികളിൽ ഉണ്ടാവില്ല, ലുബ്ധതയും ദുരഭിമാനവുമല്ലാത്ത സമ്പന്നരുണ്ടാവില്ല, ശരീരേച്ഛ മൂലമല്ലാതെയുള്ള പ്രേമമുണ്ടാകില്ല. ശ്രദ്ധിക്കുക, ആ കാലഘട്ടം വന്നാൽ സമ്പാദിക്കാൻ കഴിവുള്ളതോടൊപ്പം ദാരിദ്ര്യത്തിൽ ക്ഷമിക്കുകയും പ്രേമിക്കാൻ കഴിവുള്ളതോടൊപ്പം വിരക്തിയെ സ്വയം വരിക്കുകയും വലിയവനാകാൻ സാഹചര്യമുള്ളതോടൊപ്പം എളിയവനായി ജീവിക്കുകയും ചെയ്യുന്നവൻ വിജയിച്ചു. അള്ളാഹുവിന്റെ പൊരുത്തം മാത്രമാണ് അവന്റെ ലക്ഷ്യമെങ്കിൽ 50 സിദ്ദീഖീങ്ങളുടെ പദവി അവന് ലഭിക്കും. ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഈസാ നബി അലൈഹിസ്സലാം ഒരു യാത്ര ചെയ്യുകയായിരുന്നു. തേമാരിയും ഇടിമിന്നലും തുടങ്ങിയപ്പോൾ അദ്ദേഹം ഒരു തമ്പ് കണ്ടു. അതിൽ കയറി ചെന്നപ്പോൾ അവിടെ ഒരു സുന്ദരി ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. അദ്ദേഹം അതേ സമയം തന്നെ സ്ഥലം വിട്ടു. പിന്നെ ഒരു ഗുഹ കണ്ടു, അതിനകത്തേക്ക് കയറി ചെന്നപ്പോൾ അവിടെ ഒരു പുലി പെറ്റുകിടക്കുന്നു. പിന്നെയും മഴയത്തേക്ക് ഇറങ്ങാൻ നിർബന്ധിതനായി. അപ്പോൾ പ്രാർത്ഥിച്ചു, റബ്ബേ, പാമ്പുകൾക്ക് മാളവും പറവകൾക്ക് ആകാശവും നൽകുന്ന നീ എനിക്ക് ഈ പേമാരിയിൽ പോലും ഒരു അഭയ സങ്കേതം നൽകുന്നില്ലല്ലോ. ഉടനെ അള്ളാഹുവിന്റെ ഉത്തരം ലഭിച്ചു, ഈസാ നബിയെ, താങ്കൾക്ക് അഭയസ്ഥലം ഒരുക്കി വെച്ചിരിക്കുന്നത് നശ്വരമായ ദുനിയാവിലല്ല, ആഖിറത്തിലാണെന്ന് വിസ്മരിക്കാതിരിക്കുക. ഇത് കേട്ടപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം പശ്ചാത്തപിക്കുകയും കണ്ണുനീർ പൊയിച്ചുകൊണ്ട് മാപ്പി ബാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു. ഇഹ്യാ ഉലുമുദ്ദീൻ 3:200 കാണാം. അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി അള്ളാഹു തൃപ്തിപ്പെട്ട ജീവിതം നയിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വ ഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.